ഇപ്പോ കാണിച്ചു തരാം. എന്റെ വാല് വിടുന്നേ. അമ്പടെ കള്ള, നീയാണോ ഈ സൂത്രം ഒപ്പിച്ചത്? എന്തു ചെയ്താലും കിട്ടൂന്ന് ഉമ്മ കാണിച്ചു തരാന്. നിന്റെ ചേച്ചി എവിടെ? കാത്തു, കാത്തു! അയ്യോ അമ്മേ, ഓടി വാ. അയ്യോ, ആഹാ, ഈ കാത്തുവിന്റെ കാര്യം, ഇങ്ങോട്ട് ഇറങ്ങി വാ. അമ്മേ, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അമ്മേ അമ്മേ, നമുക്ക് ചേച്ചിയെ രക്ഷിച്ചാം. പതുക്കെ കിട്ടുവിനെ പിടിക്കാൻ വന്ന പൂതം നിന്നെ പിടിച്ചോ? ഏ, ഹായ്, നല്ല പഴുത്ത പപ്പയ്ക്ക. അയ്യോ, കാത്തു വലിക്കല്ലേ, ഞാൻ വീഴും. അമ്മേ, നോക്കിക്കോ ഞാൻ. അവളുടെ മുട്ടകൾ വിരിയാറായി തോന്നുന്നു. നമുക്ക് നോക്കിയാലോ. കാത്തു, കുരുവിയെ ഒന്ന് പറ്റിക്കാം. വാ വാ. വേഗം പറഞ്ഞു, ഇല്ലെങ്കിൽ കൊത്തി ഞാൻ കണ്ണുപൊട്ടിക്കും. എന്റെ മാവേ, മാവേ. നോക്കപ്പോ, ദേ അമ്മ താറാവും കുഞ്ഞുങ്ങളും. കാത്തു, താറാ കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുപോവാം. ആ ശരിയാ, വാ വാ. അയ്യോ, എന്റെ കുഞ്ഞുങ്ങൾ അവിടെ. ഏയ്, അവിടെ നിൽക്കാൻ, നിൽക്കവിടെ. അപ്പു, ഓടിക്കോ. ഇവിടല്ലേ ഇരിക്കുന്നത്? അതെ, ഇപ്പൊ വരും. എന്നാ വാ, വേഗം വാ. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഇവരെ പിടിക്കാൻ വഴിയുണ്ട്. വാപ്പു, വേഗം വച്ചോ. വാപ്പു, വാ വാ, ഒളിച്ചിരിക്കാം. ആ
കണ്ടനില്ല, രക്ഷപ്പെട്ടു. കാത്തു കണ്ടൻ. അഹങ്കാരികളെ നിക്കവിടെ. അയ്യോ അമ്മേ, കണ്ടൻ. രക്ഷപ്പെട്ടു. ആ എത്തിയോ? എവിടെയായിരുന്നു രണ്ടുപേരും? ഇന്ന് എന്ത് കുസൃതിയാ രണ്ടുപേരും കൂടി ഒപ്പിച്ചത്? ഏയ് ഒന്നുമില്ല. അയ്യോ കണ്ടനല്ല ഭൂതം. അപ്പൊ കണ്ടനോടായിരുന്നോ കളി? പിടിച്ചോണ്ട് പോട്ടെ, കുസൃതിക്ക് ഉണ്ടോ ഒരാതിര്? കാര്യങ്ങൾക്കൊക്കെ എന്തിനാ കാത്തു നീ ഈ വഴക്കുണ്ടാക്കുന്നേ? അമ്മ കിട്ടുനോട് ചോദിക്ക്. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വിളിച്ചുണർത്തി വഴക്ക് പറയാനോ? അമ്മ വഴക്ക് പറ. അവൻ ഉണരട്ടെ, ഞാൻ ചോദിക്കാം. പോരെ. ദേ നോക്ക്, അച്ഛൻ കൊണ്ടുവന്നതാ. ഒന്ന് കിട്ടുന്, ഒന്ന് മോൾക്ക്. ഹായ് മീൻ. അമ്മേ എനിക്കും വേണം ഉമ്മുമീൻ. അമ്പട കള്ള. ഇതാ വലുത്. വലിയ ഉമ്മുമീൻ. വാ കിട്ടു, അമ്മ എടുത്തു തരാം. അത് വലിയ കഷ്ണമാ, നീ അത്രയും കഴിക്കില്ല. വലിയ കഷ്ണമോ? എനിക്കിത് വേണ്ട. കാത്തു, നീ തന്നെയല്ലേ ആ കഷ്ണം എടുത്തത്? എന്നിട്ടിപ്പോ എന്തിനെ പിണങ്ങുന്നേ? അത് തന്നെയാ വലുത്. അല്ല, എനിക്കിത് വേണ്ട, ഇത് ചെറിയ മീനാ. നീ ആ മീൻ കഷ്ണം കഴിച്ചാ മതി. കാത്തു കാത്തു, എനിക്കിത് വേണ്ട. അടി മേടിക്കും. ചേച്ചിക്ക് കൊടുക്കമ്മേ. ദേ
അവനെ കണ്ടു പഠിക്ക്. ഇനി താമോനെ ഇന്ന് കഴിച്ചോ. ഇനി ഇങ്ങോട്ട് നോക്കണ്ട, ഞാനേ ദാ വരുന്നു. ഇതാ വലുത്, അത് ചെറുത്. അമ്മ പറഞ്ഞല്ലോ. കിട്ടു കിട്ടു. ഞാനൊന്നും ചെയ്തില്ല അമ്മേ. കാത്തു, നീ എന്തിനാ പിന്നെയും കരയുന്നത്? ഈ മീൻ ചെറുതാ, എനിക്കിത് വേണ്ട. നീ പറഞ്ഞിട്ടല്ലേ ആ കഷ്ണം തന്നത്. കഴിക്കടി. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? കഴിക്കടി. ഞാനത് കളയാൻ പോവാ. അത്രക്കായോ? കാത്തു ഇവിടെ വരാൻ. കാത്തു, നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ വരാൻ. ഓടി ഇവിടെ. നിന്റെ മീൻ എവിടെ? പോയി മീൻ എടുത്തോണ്ട് വാ. പോയി എടുത്തോണ്ട് വരാൻ. ആ മീൻ ചെറുതാ, എനിക്കത് വേണ്ട. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ തോറ്റു. പോയി മീൻ എടുത്തോണ്ട് വാ. കാത്തു, അയ്യേ, ഞാൻ ചേച്ചിയെ കള്ളം പറ്റിച്ചതാ. ആ മീൻ തന്നെയാ വലുത്. ആഹാ, അപ്പൊ നീയാണല്ലേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്നെ എന്തിനാ കൊഞ്ഞണം കാട്ടിയേ? പോടാ. പോയി നിനക്ക് അത് തന്നെ വരണം. നിന്റെ വാശിക്ക് കിട്ടിയ ശിക്ഷയാണത്. നിന്റെ അച്ഛനെ നിങ്ങ വരട്ടെ. Dindakai dendam.
ഇവിടെയൊക്കെ എന്തൊരു മാറ്റം. ഈ വഴിയായിരുന്നല്ലോ അവളുടെ വീട്. ഇനി വീട് മാറിപ്പോയോ? അതാ ഒരു വീട്. അങ്ങോട്ട് പോയൊന്ന് അന്വേഷിക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ സ്വപ്നത്തിൽ കണ്ട കഥ പറയാവുന്ന? അതിന്ന് പറ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പണ്ടാരനെയാ. നിനക്ക് പേടിയാവും. പണ്ടാരനോ? അതാരാ? രണ്ട് കണ്ണും നീണ്ട ചുണ്ടും തലി കൊമ്പുള്ള ഒരു ഭയങ്കര ജീവിയാ പണ്ടാരൻ. വാലില്ലല്ലോ പണ്ടാരന്. ആര് പറഞ്ഞു വാലില്ലെന്ന്? വലിയ വാലും രണ്ട് ചിറകുമുണ്ട് പണ്ടാരന്. രാത്രി ഇങ്ങനെ പമ്മി പമ്മി നടക്കും. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പറന്ന് മരത്തിന്റെ മുകളിലേക്ക് കയറും. പടപട പടപട. ചേച്ചി ആരോ വന്നു. ആ പണ്ടാരനായിരിക്കും. ആരാ? എന്താ? തളിച്ചു കോഴിയുടെ വീട് എവിടാ മോളെ? വഴിയൊക്കെ ഞാൻ മറന്നുപോയി. ഒന്ന് പറഞ്ഞതാ. ഓ, കോഴിയമ്മയുടെ വീടാണോ? അതെ, കോഴിയമ്മയുടെ വീട് തന്നെ. മിടുക്കി. ഞാനേ അവളുടെ മുത്തച്ഛനാ, പൂവൻ. ആണോ? ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഒരാൽമരമുണ്ട്. ആൽമരം കഴിഞ്ഞ് പോകുമ്പോൾ വലത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി പോയാ മതി കോഴിയമ്മയുടെ വീടായി. കുറേ നടക്കണം. ശരി ശരി, വളരെ ഉപകാരം മോളെ. പണ്ടാരൻ പോയി. ഏയ് പണ്ടാരാ. ഏതായാലും ഒന്ന് ഇരിക്കാം. അയ്യ, നല്ല കാറ്റ്. ഏതാ ഈ വയസ്സൻ കോഴി? കണ്ടിട്ട് ഇവിടെ എങ്ങും ഉള്ളതല്ല, വഴിതെറ്റി വന്നതാവും. ഓ, ഒരനക്കവുമില്ല. ഒരു തമാശ ഒപ്പിച്ചാലോ? വാ വാ വാ. വഴി മറന്നുപോയല്ലോ. ഇടാ പിള്ളേരെ, ഈ തടിച്ചു കോഴിയുടെ വീട് ഇങ്ങോട്ടോ അങ്ങോട്ടോ? പതിയെ നടക്ക. ഹായ് മാമ്പഴം. ഷോ, എത്തുന്നില്ലല്ലോ. അയ്യോ, ഷോ, എന്റെ മാമ്പഴം. അയ്യോ, മാങ്ങയോ? ഷേ, എന്തായാലും ആ തടിച്ചിയുടെ മക്കൾക്ക് കൊടുക്കാം. അതെന്റെ മാമ്പഴമാണ്. എടാ കുഞ്ഞാ, ഈ മാവിൽ കായ്ക്കുന്നതൊക്കെ നിന്റെ വാങ്ങാവുന്നത് എങ്ങനെയാ? ഞാനാ അത് താഴെ ഇട്ടത്. കള്ളം പറയാതല്ലോ കൊച്ചെന്നെ, ഇത് കാറ്റടിച്ച് താഴെ വീണതാ. ഇതേ ഞാൻ എടുക്കും. ഈ കിഴവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അയ്യോ, ഞാൻ ചത്തേ. കിട്ടു ഉറങ്ങി. അമ്മ വരുന്നതിന് മുമ്പ്
മുമ്പ് തിരികെ എത്തണം. നീ എങ്ങോട്ടാ അപ്പു? ഞാനിന്റെ വള്ളിയും പാട്ടയും അന്വേഷിച്ച് ഇറങ്ങിയതാ. ഹേ, അതെവിടെ പോയി? ഒന്നും പറയണ്ട, ആലോചിക്കുമ്പോഴേ ചിരി വരുന്നു. കഷ്ടമായിപ്പോ അപ്പു. ആ അപ്പൂപ്പനോട് നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. പാവ അപ്പൂപ്പൻ, രാവിലെ എന്നോട് വന്ന് വഴി ചോദിച്ചതാ. പക്ഷെ നിന്റെ അടുത്ത് എങ്ങനെ എത്തി? വാ അപ്പു, നമുക്ക് അപ്പൂപ്പനെ കണ്ടുപിടിക്കാം, എന്നിട്ട് വീട്ടിലെത്തിക്കാം. വാ. വാ അപ്പു, നമുക്ക് നോക്കാം. അയ്യോ അപ്പൂപ്പാ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ, എന്നെ ഒന്ന് രക്ഷിക്കുമോളെ. വാ അപ്പു. അപ്പൂപ്പൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒന്നും പറയണ്ട, ആ വികൃതി പിടിച്ച പച്ചത്തുള്ളന്മാരാ എന്നെ വഴി തെറ്റിച്ചത്. വാ അപ്പൂപ്പ, അപ്പൂപ്പനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അതെ, മൂത്തവരോട് അല്പം കൂടി വിനയമാകാം. നിങ്ങൾ ആ കാത്തുവിനെ കണ്ടുപിടിക്ക്. ഇത് എടുത്തോ, എടുത്തോ. എന്തൊരു മധുരം, ഇവിടെ ഒരു വീടുണ്ടാക്കിയാലോ. അമ്മേ, അമ്മേ. എന്താ അപ്പു? അമ്മേ, അമ്മേ, കശുമാവിൽ ഞാനൊരു വീടുണ്ടാക്കാൻ പോവാ. അപ്പു, നീയോ തനിച്ചോ? ഞാൻ ഇപ്പോഴും കുഞ്ഞാണെന്ന അമ്മയുടെ വിചാരം. ഞാനൊരു വലിയ അണ്ണാരക്കണ്ണനായി. ആണോ? ഞാനറിഞ്ഞില്ലല്ലോ. വെറുതെ കളിയാക്കല്ലേ അമ്മേ. കളിയാക്കിയതല്ല, നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. ഇനി വീടുണ്ടാക്കിയിട്ട് തന്നെ കാര്യം. എവിടെ വയ്ക്കും? ഇവിടെ മതി, ഇവിടെ മതി. ആഹാ, സമ്മതിച്ചിരിക്കുന്നു. നീ ഒരു കൊച്ചു മിടുക്കൻ തന്നെ. ഹായ് അപ്പു, നീയാണോ ഈ വീടുണ്ടാക്കിയത്? അതെ, ഞാൻ തന്നെ. അറിഞ്ഞോ, കശുമാവിൽ അപ്പു ഒറ്റയ്ക്കൊരു വീടുണ്ടാക്കി. അവന് ഇത്രയും കഴിവുണ്ടെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. കാത്തൂനെ കാട്ടിലും മിടുക്ക് അപ്പുവിന് തന്നെ. അതെ അതെ,
അറിഞ്ഞോ അപ്പു വീടുണ്ടാക്കി. അപ്പു നീ വീടുകാണാൻ ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലേ? എല്ലാരും വിളിക്കപ്പൂ, എല്ലാരും നിന്റെ വീടൊന്ന് കാണട്ടെ. ശരിയാ, എല്ലാരെയും ഞാൻ വിളിക്കാൻ പോവാ. ആദ്യം ഞാൻ കാത്തുവിനെ വിളിക്കട്ടെ. അമ്മേ, ചേച്ചി എന്റെ കളിപ്പാട്ട് എടുത്തത് ഞാൻ കണ്ടതാ. കാത്തു, ആ കളിപ്പാട്ടം കിട്ടുവിന് കൊടുക്ക്. നിനക്ക് എന്തിനാ അവന്റെ കളിപ്പാട്ടം? ഞാൻ എടുത്തില്ല അമ്മേ, അവൻ കള്ളം പറയുന്നതാ. കാത്തു, കാത്തു, എന്താ വഴക്ക്? അപ്പോ വാ വാ, നീ നല്ലൊരു വീടുണ്ടാക്കി എന്ന് കേട്ടു. ഞങ്ങളെ ആരെയും വീട് കാണാൻ വിളിക്കുന്നില്ലേ? എല്ലാരെയും വിളിക്കാനാ ഞാൻ വന്നത്. ആണോ? നോക്ക്, അപ്പുവിനെ കണ്ടു പഠിക്ക്. നിനക്ക് വഴക്കുണ്ടാക്കാനും പിണങ്ങാനും ഒക്കെ അല്ലേ അറിയൂ. ഒരു ചോണക്കുട്ടിയാ അവൻ. കാത്തു, വീട് കാണാൻ നീ വരണം. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഞാൻ വിളിക്കുന്നുണ്ട്. കൊണ്ടുപോ. കാത്തു, ചുണക്കുട്ടിയാണ് പോലും, എന്നെ ആർക്കും വേണ്ട. ഞാനാ അവനെ കാട്ടിലും മിടുക്കി. ഞാനും വെക്കും അതിനെക്കാട്ടി നല്ലൊരു വീട്. എന്താ ആലോചിക്കുന്നത്? ഞാനും ഒരു വീടുണ്ടാക്കാൻ പോവുക. അപ്പൂന് വീട് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് കാത്തൂന് വെച്ചുകൂടാ? തറയിലാണോ അതോ മരത്തിന്റെ മേളിലാണോ? കളിയാക്കണ്ട, മരത്തിന് മുകളിൽ വീടുണ്ടാക്കാൻ എനിക്കും അറിയാം. കാത്തു വീടുണ്ടാക്കുന്ന കാര്യം നമുക്ക് എല്ലാരോടും പറയണ്ടേ? ചേച്ചി എന്നോട് കളിക്കാനേ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി? അല്ല, നീ എങ്ങോട്ടേ പോകുന്നേ? അപ്പുവിന്റെ വീട് കാണാൻ. താമസിക്കാതെ തിരികെ വരണം. അപ്പുവിന്റെ വീടിനെക്കാട്ടിലും വലുതായിരിക്കും എന്റെ വീട്. ഇപ്പൊ ശരിയായി, കെട്ടാൻ വള്ളി വേണമല്ലോ. ഇനിയും താഴെ ഇറങ്ങണം. വള്ളി വല്ലതും കിടപ്പുണ്ടോ അവിടെ? അയ്യോ, കണ്ടൻ! എന്റെ നടുവ്! അയ്യോ, എന്റെ കൈ ഒടിഞ്ഞു. നീയായിരുന്നു അഹങ്കാരി. നിന്നെ ഇന്ന് ഞാൻ. അമ്മേ, അച്ഛാ, ഓടി വായോ. അയ്യോ, അമ്മേ, അച്ഛാ. മോളെ കാത്തു, കാത്തു, കണ്ണു തുറക്ക്. മോളെ, അച്ഛനാണ്. അച്ഛൻ, അച്ഛ. വാ മോളെ, വീട്ടിൽ പോവാം. കാത്തു, നീ എന്തിനാ മരത്തിൽ കയറിയത്? കളിക്കാൻ. കളിക്കാനോ? ആരുടെ കൂടെ? ആഹാ, അപ്പൊ നീ അപ്പുവിന്റെ വീട്ടിൽ പോയില്ലേ? സത്യം പറഞ്ഞോണം. ഞാനൊരു വീടുണ്ടാക്കാൻ മരത്തിന്റെ മോളിൽ കയറിയതാ. വീടുണ്ടാക്കാനോ? എന്തിന്? അമ്മയും കൂടി അപ്പും എടുക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. ഇനി വന്നേ. മോള് മിടുക്കിയല്ല എന്ന് ആരാ പറഞ്ഞേ? നോക്കിക്കേ, മോൾക്ക് എന്തൊക്കെ കഴിവുകളാ ഉള്ളത്. കൂട് കൂട്ടുന്നത് അണ്ണാറക്കണ്ണന്റെ ഒരു കഴിവാ. നമ്മള് മറ്റുള്ളവരുടെ കഴിവിൽ അസൂയപ്പെടരുത്. നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്, കേട്ടോ? നോക്ക് കാത്തു, അപ്പു നിന്റെ എത്ര നല്ല ചങ്ങാതിയാ. അതുകൊണ്ടല്ലേ അവൻ നിന്നെ തന്നെ ആദ്യം വിളിച്ചത്. വിഷമിക്കണ്ട കേട്ടോ,
കാലൊക്കെ സുഖമായിട്ട് അപ്പുവിന്റെ വീട് കാണാൻ പോവാം. അമ്മ പോയി, അപ്പുവിന്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ എത്താം. അപ്പു, അപ്പു, കാത്തു വാ വാ. നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. എന്താ നീ ഇന്നലെ വരാത്തെ? അയ്യോ, എന്തു പറ്റി നിന്റെ കാലിന്? അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഞാൻ കൊണ്ടുവന്ന സമ്മാനം നോക്ക്. എവിടെ എവിടെ? ഹേ, ഇവരോ? നിന്റെന്ന് ഇതുവരെ അവർ മോഷ്ടിച്ച സാധനങ്ങളാത്. ഇതൊക്കെ തിരികെ കിട്ടിയത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാത്തു, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാ നീ ചെയ്തത്. നീ ആ ശരിക്കും മിടുക്കി. നിന്നെ അന്വേഷിച്ചാണ് ഞാൻ നടന്നത്. ദാ നിനക്കും കാത്തുവിനുമുള്ള ഒരു സമ്മാനം. കാത്തുവിന്റെ വീട് വരെ നടന്നാലേ ഇനി നേരം പോകും. കൊടുത്തേക്കണേ. ഞാൻ കൊടുത്തേക്ക അപ്പൂപ്പ. ആരാത്? ഇതാ മൂപ്പി എന്നല്ലേ. അയ്യോ, എങ്ങോട്ടാ മൂപ്പിന്നെ? രാവിലെ അങ്ങ് സ്ഥലം വിടാമെന്ന് കരുതിയോ? പോകാം, വരട്ടെ. നമ്മൾ തമ്മിൽ ചില കണക്കുകൾ തീർക്കാനുണ്ടല്ലോ. അയ്യോ, അതിനെന്താ തീർക്കാല്ലോ. നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോടാ കൊച്ചിനെ. ഓടിയാൽ കണ്ടും പുറകെ ഓടിയാലോ? പാവപ്പൂപ്പൻ. വാ വാ വാടാ വാ. അയ്യോ, അത് കലക്കി. വാ, ഇങ്ങോട്ട് വാ. ഞാൻ എടുത്തോളാം മൂപ്പിന്നെ. കണ്ടൻ ഇവിടെയൊക്കെ തന്നെ കാണും. എനിക്ക് വയ്യ ഈ അപ്പൂപ്പന്റെ ഒരു കാര്യം. നിർത്തണം അവന്റെ ചിരി. അത്രയ്ക്കായോ നീ? എന്റെ അമ്മ കണ്ടേ. അയ്യോ, ചാടാൻ വേറെ മരങ്ങളൊന്നും ഇല്ലല്ലോ. ഏറ്റവും മുകളിലേക്ക് കേറാ. കണ്ടൻ എന്തായാലും അങ്ങോട്ട് വരില്ല. ചാടടാ മോനെ, ചാടടാ, ഞാൻ പിടിച്ചോളാം. കോഴമ്മേ. കാത്തു, നിനക്ക് മുത്തച്ഛന്റെ സമ്മാനം കിട്ടിയോ? ഇല്ല. അയ്യോ, അങ്ങോട്ട് വന്നില്ലേ? പിന്നെ എങ്ങോട്ട് പോയി? കാത്തുവിനും അപ്പൂനും സമ്മാനമായിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വിഷമിക്കേണ്ട കോഴിയമ്മേ, വഴിക്ക് അപ്പൂനെ കണ്ടു കാണും. അതാ, അങ്ങനെ ആയിരിക്കും. അപ്പൂ, അപ്പൂ, ഈ അപ്പു എവിടെ പോയി? അവൻ ഈ അപ്പൂപ്പന്റെ കൂടെ പോയതാണോ?
തൂവലോ? അയ്യോ, ഇത് അപ്പൂപ്പന്റെ തൂവല് പോലുണ്ടല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഇത് അപ്പൂപ്പന്റെ സമ്മാനപ്പൊതി പോലുണ്ട്. അപ്പു, അപ്പു, കാത്തു, അപ്പു. ഏ, അപ്പു അല്ലേ ഇത്? കാത്തു, ഇങ്ങോട്ട് വരല്ലേ. കണ്ടൻ, നിൽക്കവിടെ. നിന്നെയും കാത്തു തന്നെയാ ഞാൻ ഇവിടെ ഇരുന്നത്. വാ വാ വാ. അപ്പോ രക്ഷപ്പെട്ടോ? ഏയ്, അവിടെ നിൽക്കാൻ. നിൽക്കാനല്ലേ പറഞ്ഞത്. രക്ഷപ്പെട്ടു. നിൽക്കടാ അവിടെ. ഇനി നീ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. അമ്മേ, അയ്യോ കണ്ടൻ. കേറിക്കോ, കേറിക്കോ. കേറിക്കോ, കേറിക്കോ. ഏ, അപ്പൂന്റെ പാട്ടേം വള്ളിയും കണ്ടനെ കൊടുക്കാൻ ഇത് മതി. അഹങ്കാരി, അത്രക്കായോ നീ? കണ്ടും കുടുങ്ങി. ഇനി എത്രയും വേഗം മുകളിൽ എത്തണം. കാത്തു, അപ്പു, നീ ഓടി രക്ഷപ്പെട്ടോ. കാത്തു, ആ കൊമ്പിൽ ഒരു കടന്നൽ കൂടുണ്ട്, സൂക്ഷിക്കണേ. കടന്നൽ കൂടോ? ഏ, കണ്ടനിരിക്കുന്ന കൊമ്പിൽ തന്നെയാണല്ലോ അത്. കണ്ടനെ ഓടിക്കാൻ പറ്റിയ അവസരം. പക്ഷെ എന്ത് ചെയ്യും? ഹായ് മാങ്ങ, എന്നോടാണ് കളി. എറിയരുത്, ശരിയാക്കി ഞാൻ. അയ്യോ, എറിയരുത്, എറിയരുത്. ഏ, പിന്നെ കൊണ്ടില്ലേ. അഹങ്കാരി, കണ്ടനെ കുരുക്കാമെന്ന് കരുതിയോ? കാത്തു, താഴെ ഇറങ്ങിക്കോ, വേഗം വേഗം. എവിടെ അപ്പൂപ്പൻ? എന്താ ഉണ്ടായത് അപ്പു? അതൊക്കെ പിന്നെ പറയാം, നമുക്ക് ആദ്യം അപ്പൂപ്പനെ രക്ഷിക്കാം. വാ അപ്പൂപ്പ, ഞങ്ങൾ കണ്ടനെ ഓടിച്ചു. വാ, നമുക്ക് രക്ഷപ്പെടാം. അയ്യോ, എനിക്ക് പറന്നു വരാം. അയ്യ മക്കളെ, നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടോ. അപ്പു, നിന്റെ വള്ളിയും പാട്ടേം കൊണ്ട് ഒന്ന് നോക്കിയാലോ. നോക്കാം. അപ്പൂപ്പ, അനങ്ങാതിരിക്കണേ. മക്കളെ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാത്തുവിനോടാ നന്ദി പറയേണ്ടത്. എല്ലാം കാത്തുവിന്റെ മിടുക്ക. അങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ അപ്പൂപ്പനെ രക്ഷിച്ചു. മിടുക്കി കുട്ടി. നന്നായി മോളെ, നന്നായി. ആര് പറഞ്ഞു മ്യാവൂ?
പറഞ്ഞു.